മറ്റൊരു പുതിയ തന്ത്രവുമായി നരേന്ദ്രമോദി കേരളത്തിലുണ്ട്. 2 ദിവസം കത്തോലിക്ക സഭയുടെ പേരും പറഞ്ഞ് വർഗീയതയുടെ വിഷയം വിളമ്പാൻ ആരും ഇലയിടണ്ടെന്ന് കഴിഞ്ഞ ദിവസം മുമ്പ് ദീപിക ദിനപത്രം പറഞ്ഞതുകൂടി കേരളത്തിലെത്തുന്ന മോദി ഒന്ന് ഓർത്തു വച്ചേക്കണം. ദീപിക പറയുന്നത് അതിൻ്റെ മാനേജർ അച്ഛൻ്റെ നിലപാടല്ല, കത്തോലിക്ക സഭയുടെ തന്നെ നിലപാടാണ്. പാനപാത്രം ഏതായാലും വിഷം കുടിക്കരുതെന്ന് വ്യക്തമായി വിളിച്ചു പറയുന്നു സഭ ഈ മുഖപ്രസംഗത്തിലൂടെ. നാം ഏവരും ഇത് കേട്ടതാണ്. സ്വന്തം മതത്തിൽപ്പെടാത്ത സഹപൗരന്മാരെ രണ്ടാം തരക്കാരെ വിചാരിക്കുന്ന ഹിംസയുടെ ധാരകളെ തള്ളിപ്പറയാതെ മതേതര ജനാധിപത്യത്തെ മതവേഷം കെട്ടിക്കാൻ ശ്രമിക്കുന്നവരെയും തിരിച്ചറിയണമെന്നാണ് ദീപിക പറയുന്നത്. അത് ബി ജെ പിക്കാരെ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഈ പറഞ്ഞത്. നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിന് വേണ്ടി തിരുവനന്തപുരത്തെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൻ്റെ ചുറ്റുമതിൽ പൊളിച്ചു നീക്കി. അതൊക്കെ സുരക്ഷാ കാര്യങ്ങൾ. കേരളത്തിലേക്ക് ഇടിച്ചു കയറാനെത്തുന്ന ബി ജെ പിയുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു കോളേജിൻ്റെ മതിലല്ലേ, അത് ഇടിച്ചു നിർത്താൻ കുഴപ്പമൊന്നുമില്ല, അതിൽ ഒരു വിഷയവുമില്ല. സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ മതിലെന്നല്ല കോട്ടയം ഇടിക്കാം, ഇടിച്ചു മാറ്റണം. അതുകൊണ്ട് തന്നെ പക്ഷേ ജനമനസ്സുകളിൽ വർഗീയതയ്ക്കെതിരായ മതിൽക്കെട്ട് മാത്രമേ കേരളത്തിൽ ഇടിച്ചു മാറ്റാൻ പറ്റാത്തുള്ളൂ എന്ന് ഓർക്കണം. നവകേരള യാത്ര നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരും സഞ്ചരിച്ച ബസ് കയറാൻ വേണ്ടി 1-2 സ്കൂളുകളുടെ മതിലിടിച്ച് വഴിയൊരുക്കി എന്ന് പറഞ്ഞ് നിലവിളിച്ച് കിടന്ന ബി ജെ പി നേതാക്കൾ എവിടെ പോയി? ഇപ്പോൾ നിങ്ങൾക്കാകാം എന്തും, പക്ഷെ അത് മറ്റാർക്കും പറ്റില്ല. ഇതാണ് നിങ്ങളുടെ ധാരണ. സ്കൂളുകളുടെ മതിലിടിഞ്ഞതിൻ്റെ നഷ്ടക്കണക്കും അതിൻ്റെ ജി എസ് ടിയും ചേർത്ത് കണക്കുകൂട്ടി ചാനൽ മൈക്കിന് മുന്നിൽ വിളിച്ച് പറഞ്ഞു നടന്ന സമരാഗ്നിക്കാരെവിടെയുണ്ട്? എവിടെ സതീശനും സുധാകരനും? അപ്പോൾ നിങ്ങളുടെ മതിലിടിച്ചാൽ നിങ്ങൾക്ക് നോവും, അതും പക്ഷേ ബി ജെ പിക്കാർ ഇടിപ്പിച്ചാൽ കോൺഗ്രസ് നേതാക്കളെ നിങ്ങൾക്ക് നോവില്ല, അതും നിങ്ങൾ കാണുക. നാണംകെട്ടവൻ്റെ ആസനത്തിൽ കിളുത്ത ആരായിട്ട് തന്നെയാണ്. ഇതിലും പ്രതികരിക്കുന്ന രമേശ് ചെന്നിത്തലയും ഒന്നും പ്രതികരിച്ച് കണ്ടില്ല ഇതുവരെ. ബി ജെ പി പെടിയിൽ അവർ എന്ത് പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് മാളത്തിൽ കയറിയിരിക്കുന്നവർ മോദി പോയി കഴിഞ്ഞ ശേഷം ഇറങ്ങി വരും കട്ടക്ഷയുമായിട്ട്. പാനപാത്രം ഏതായാലും വിഷം കുടിക്കരുതെന്ന മുഖപ്രസംഗത്തിൻ്റെ ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെയും ഹിന്ദുത്വ വർഗീയവാദത്തെയും ന്യൂനപക്ഷ വിരുദ്ധതയും എടുത്തു കാട്ടുന്ന കത്തോലിക്ക സഭയുടെ ഈ വാക്കുകൾ പറയുന്നത് സ്വന്തം ചെലവിൽ ഒരു വർഗീയ പ്രസ്ഥാനത്തെയും വളർത്തിയെടുക്കില്ലെന്നുള്ള ഉറപ്പാണ്. ഈ ഒരു ഉറപ്പ് ഇപ്പോൾ നൽകിയില്ലെങ്കിൽ കേരള ജനത തെറ്റിദ്ധരിക്കും. താമരശ്ശേരി ബിഷപ്പിനും കത്തോലിക്ക സഭയ്ക്കും ഒരേ നിലപാടാണെന്ന്, അതങ്ങനെയല്ല എന്ന് വ്യക്തമാക്കി പറയുന്നു ദീപിക ദിനപത്രം. സ്വന്തം മതത്തിൽപ്പെടാത്ത സഹപൗരന്മാരെ രണ്ടാം തരക്കാരെ വിചാരിക്കുന്ന ഹിംസകളുടെ ധാരയെ തള്ളിപ്പറയാത്തവരെ തിരിച്ചറിയണമെന്നാണ് ദീപിക പറയുന്നത്. നമ്മളൊന്നാണ്, ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുത്ത് ഒരു ജനതയെ ജീവിക്കണമെന്ന് ഒന്നുകൂടി അവർ പറയുകയാണ്. രാജ്യത്തിനും ലോകത്തിനും മാതൃകയാകാനുള്ള ചരിത്ര നിയോഗം കേരളത്തെ പോലെ ഏറ്റെടുക്കാൻ മറ്റാർക്ക് കഴിയുമെന്ന് കത്തോലിക്ക സഭ ചോദിക്കുമ്പോൾ അത് ആർക്കു വേണ്ടിയാണെന്ന് ഒന്നുകൂടി വ്യക്തമായി ഓർക്കണം. തൊഴിലില്ലായ്മയും സാമ്പത്തിക അസമത്വങ്ങളും അഴിമതിയും അഴിമതി വിരുദ്ധ നിഴൽയുദ്ധങ്ങളും ജനാധിപത്യ ധ്വംസനവും മതധ്രുവീകരണം ഉൾപ്പെടെ 100,000 നീറ്റലുകളെ മറയ്ക്കാനുള്ള ഒറ്റമൂലിയായി മതത്തെ ദുരുപയോഗിക്കുന്നതിൻ്റെ എണ്ണം കൂടുകയാണെന്ന് സഭ പറയുന്നു. മതമേതായാലും പ്രശ്നമില്ല, പ്രധാന വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള ഈ തെരുവ് നാടകങ്ങളിലെ അഭിനേതാക്കൾ ബി ജെ പിക്കാർ തന്നെയാണ്. അവരെ തിരിച്ചറിയാൻ വൈകിയാൽ കേരളവും വലിയ വില നൽകേണ്ടി വരും. കാരണം കേരള സ്റ്റോറി അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ക്രൈസ്തവരെ രക്ഷിക്കാമെന്ന മുഖംമൂടിയിട്ട് ഇതര മതസ്ഥരെ അവഹേളിക്കുന്ന ക്രിസ്ത്യൻ നാമധാരികളാരായാലും സഭയുടെ തോളിലിരുന്ന് ചെവി തിന്നണ്ട എന്നും സഭ പറയുന്നു. തീവ്ര ദേശീയതയും മതഭ്രാന്തും മനുഷ്യരെ എവിടെ എത്തിക്കുമെന്നതിന് ചരിത്രത്തിൽ ഓർമ്മപ്പെടുത്തലുകളുണ്ട്. നാളെയും നമ്മുടെ മക്കൾ കൈകോർത്ത് കൊണ്ടുവേണം പള്ളിക്കൂടത്തിൽ പോകാനെന്നും മതമേതെന്നല്ല കുഞ്ഞുങ്ങൾ പരസ്പരം ചോദിക്കേണ്ടത് നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ എന്നാണെന്നും സ്നേഹമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നും ദീപിക ആ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഇത് കേരള സ്റ്റോറി. കേരളത്തിലെ സഭയിലെ കൊച്ചു കുഞ്ഞുങ്ങളവരെ കാണിച്ച് അവരെ സദാചാരം പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച താമരശ്ശേരി ബിഷപ്പിനെ പോലുള്ള ചില കത്തോലിക്ക ക്രൈസ്തവ നാമധാരികളായ വർഗീയ വിഷം തീണ്ടുന്നവർ ഉദ്ദേശിച്ച് തന്നെയാണ് കത്തോലിക്ക സഭയുടെ ഈയൊരു മുഖപ്രസംഗം.